NH66ന്റെ പണിയെടുക്കുന്നുണ്ടല്ലോ, NH66 കേട്ടോ, അതിന്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് കാക്കഞ്ചേരി മുതൽക്ക് ചേളാരി വരെയുള്ള അപ്ഡേഷൻസ്. ഈ കാണുന്നതാണ് പെട്രോൾ പമ്പ്, കാക്കഞ്ചേരി പെട്രോൾ പമ്പ്. കഴിഞ്ഞിട്ട് വേറൊരു പെട്രോൾ പമ്പ് ഉണ്ട്, ആ പുതിയതായിട്ട് വന്ന പെട്രോൾ പമ്പ് ആട്ടോ. അതിന്റെ അടുത്തുകൂടെ നമുക്ക് കാണാം, അവിടെ JCB ഒക്കെ മാന്തിയിട്ട് അവിടെ കണ്ടോ ഒരു യു ഷേപ്പ്, അതിലൂടെയാണ് റോഡ് പോകുന്നത് കേട്ടോ. ഇത് കാക്കഞ്ചേരി വളവ്, കാക്കഞ്ചേരി വളവ് നിവർത്തിങ്ങാണ്ടാണ്, ഈ വളവും തിരിവും നിവർത്തിങ്ങാണ്ടാണ് ഇതിൽ കൂടെ റോഡ് പോകുന്നത്. ഇതിന്റെ മുൾവശത്ത് ഞാൻ കാണിച്ചു തരാം. അമ്മേ മഹാബായെ, ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോയേനെ. ഇതാണിട്ടോ കാക്കഞ്ചേരി വളവ്, റോഡ് വരുന്ന വണ്ടിക്കാര് റോഡും കൊണ്ട് കുടുങ്ങുന്ന സ്ഥലമാണ് അവിടെ. കുറച്ചുകൂടി ഇത് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തിലൂടെയാണ് റോഡ് വരുന്നത്. നിവർത്തിങ്ങാണ്ട് ഈ വളവും തിരിവും കണ്ടോ, ആ വളവും തിരിവും ഒഴിവാക്കിയാണ്ട് നേരെ ഡയറക്റ്റ് റോഡിലോട് വരും കേട്ടോ. പിന്നെ അത് കാക്കഞ്ചേരി, നമ്മൾ കാക്കഞ്ചേരി കാക്കഞ്ചേരി സ്പോട്ടാ കേട്ടോ കാണുന്നത്. ഈ റോഡ് സൈഡാണോ കാക്കഞ്ചേരി, ലെഫ്റ്റ് സൈഡിൽ ഏകദേശം ഒരു 4 വരിക്കുള്ള ഭാഗം, 2 വരിക്കുള്ള ഭാഗത്തൊക്കെ ഉള്ള സാധനം കീറി മുറിച്ച് വീടൊക്കെ പോയി. ഇതൊക്കെ എടുത്ത് എന്നാണോ പോണേ. കാക്കഞ്ചേരി ടു ചേളാരി വരെയായിരുന്നു നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ നമ്മൾ കാക്കഞ്ചേരി മുതൽക്ക് തലപ്പാറ വരെയുള്ള ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവ്, സോറി ചുറ്റളവ് അല്ല കേട്ടോ, 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ റോഡ് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ. ഇതാണ് ശരിക്കും കാക്കഞ്ചേരി പമ്പ്, ഇതാണ് കാക്കഞ്ചേരി പമ്പ്. ഇത് കഴിഞ്ഞിട്ട് വേറെ പുതിയ വന്നൊരു പമ്പാണ് ഇവിടെ കണ്ടോ. ഇവിടെയൊക്കെ ആകെ മൊത്തമായിട്ട് മാറി കഴിഞ്ഞു ഇവിടെ. പിന്നെ ഇതിൻ്റെ തൊട്ട പമ്പിൻ്റെ അടുത്ത് വേറൊരു എന്താ പറയുക, ലക്ഷറി കാറ് മാത്രം പണിയെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ UKSയിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. ആ അതെന്താ, അത് ജേഴ്സി കുട്ടികളോ? NH66 കേട്ടോ, NH66. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി മുതൽക്ക് മഹാരാഷ്ട്രയിലെ പൻവോൽ വരെയുള്ള ദേശീയപാതയാണ് ദേശീയപാത 66 അഥവാ NH66 എന്ന് പറയുന്നത് കേട്ടോ. മുമ്പ് NH70 അതുപോലെ തന്നെ NH47 കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കൊങ്കൺ കടലോരം വഴി പോകുന്ന ഈ പാത കന്യാകുമാരി, നാഗർകോവിൽ, പത്മനാഭപുരം, വിളവങ്കോട് വഴി പാറശാലയിൽ വെച്ച് കേരളത്തിൽ പ്രവേശിക്കുന്നു. പിന്നെ അറേബ്യനായിട്ട് ഈ സൈഡിലോട്ട് മാറ്റി, അത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. ഈ കുണ്ട്, ഈ സൈഡ് ഭയങ്കര കുണ്ടാണ്. ഈ കുണ്ട് നിവർത്തിങ്ങാണ്ടാണ് ഇപ്പോൾ റോഡ് പോകുന്നത്. ആ കണ്ടോ ടാങ്കലോരൊക്കെ നിർത്തിയിട്ടാണ്ടോ, ആ ഭാഗത്തു കൂടെ ആയിരിക്കും റോഡ് പോവാ. ഈ കുണ്ടും കുയ്യൊക്കെ നന്നാക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര കുണ്ടാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് കൂടി കടന്നു പോകുന്ന പാത പിന്നീട് മഞ്ചേശ്വരം വഴി കർണാടകയിലേക്ക് കടക്കുന്നു. ഈ 13 പെട്രോൾ പമ്പ് കേട്ടോ, 13 പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വലിയൊരു വളവ് കിട്ടും. ഈ വളവിൻ്റെ അടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലം റോഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ, കാരണം ഇവിടെ ടേണിംഗ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലം അവിടെ എടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗമുള്ളൂ, അപ്പുറത്തെ സൈഡ് പോയിട്ടില്ല. ഇവിടെ ഉണ്ടോ, ഈ സൈഡൊന്നും പോയിട്ടില്ല, പോകുന്ന മൊത്തം ഈ സൈഡാണ്. പിന്നെ ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിലാണ് ഈ ദേശീയപാതയ്ക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരള എന്നിവയിലൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാത 66 ഏറ്റവും നീളം കൂടിയത് കേരളത്തിന് സ്വന്തമാണ്. 678 കിലോമീറ്റർ അഥവാ 421 മൈൽ ഡിസ്റ്റൻസ് ആണ് ഏകദേശം കേരളത്തിന് ഇവ സമ്മാനിക്കുന്നത്. യൂണിവേഴ്സിറ്റി എത്താനായിട്ടോ, യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഇവിടെ ഒരുപാട് ഫോറസ്റ്റുകളുണ്ട്. ആ ഫോറസ്റ്റുകളിലെ ഭാഗങ്ങളൊക്കെ പോയ ഭാഗങ്ങളാണ് കാണുന്നത്. ഇതാണോ, ഇതാണ് ശരിക്കും പുതിയ റോഡ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് നേരെ അങ്ങനെ നോക്കി നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ ആണോ. ഇതുണ്ടോ, സ്ട്രൈറ്റ് റോഡാണ് ഇവിടെ പോകുന്നത്. പക്ഷെ എന്ന സ്ഥാനത്ത് യൂണിവേഴ്സിറ്റി എത്താൻ നേരത്തെ ഉണ്ടോ, ഈ റോഡ് അവിടുന്ന് നേരെ ടേൺ ചെയ്ത് അങ്ങനെ പോയിട്ട് ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട് കണ്ടോ, ഒരു വളവ് മാതിരി അവിടെ അങ്ങനെ. ഇതൊരു ശരിക്കും ഒരു എസ് ടൈപ്പ് കഴിഞ്ഞിട്ടാണ് വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നത്. ഇത് റോഡ് നേരെ സ്ട്രൈറ്റ് ആക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങേ അറ്റത്ത് വണ്ടി പോകുന്നുണ്ടോ, യെസ് അത് ഈ പോകുന്ന റോഡാട്ടോ. വളഞ്ഞ് തിരിഞ്ഞ് ഒടിഞ്ഞ് എക്സ് ടൈപ്പ് അങ്ങനെ പോയിട്ട് അവിടെ എത്തും. അതായത് യൂണിവേഴ്സിറ്റി ഇന്നൗട്ടില്ലേ, ഇന്നൗട്ട് വഴിയൊക്കെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ അടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഒറിജിനൽ റോഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പുറത്തെ റോഡായി ആയിക്കൂടെട്ടോ പോകുന്നേ. ഓൺ അടിക്കല്ലോ ചങ്ങായി, കാര്യം പറയുമ്പോളാ
കണ്ടോ, ഈ വളവും തിരിവൊക്കെ നിവർത്താൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ട് റോഡ് പോകുന്നത്. ഇതുവഴിയാ റോഡ് പോകുന്നത്, നേരെ ഈ വളവൊക്കെ ഒഴിവാക്കിയാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ യൂണിവേഴ്സിറ്റി റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ റോഡ് കീറി മുറിച്ച് പോയത് നമുക്ക് കാണാം. കണ്ടോ ആ സൈഡ് കേട്ടോ, ഈ സൈഡിൽ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഭാഗം. ഇത് ഇൻ ഔട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് റോഡ് പോകുന്നത്. ഇവിടെ വളവ് നിർത്താൻ വേണ്ടിയിട്ടാണ്. എന്താ മോനെ വണ്ടിക്ക് ഒരു മിസ്സിങ്. യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിലെത്തിട്ടോ നമ്മൾ ഏകദേശം എത്തുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് റോഡ് നിവർത്തി കൊണ്ടുവന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥാപനങ്ങളൊന്നും പൊളിച്ചിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ഇത് ഇവിടെ തന്നെ അതേമാതിരി തന്നെ ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള എല്ലാവിധ സംഭവങ്ങളും തൂത്ത് വാരിയിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മെറ്റലുകളും അതുപോലെ തന്നെ എംസാൻഡും പീസാൻഡൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. നല്ല ഹൈറ്റിലാട്ടോ. ഇതെന്താ ഹോസ്റ്റലാ? അവ്വാ, വി ഫോർ വിട്ടറൊക്കെ ഇട്ടിട്ട് ആൾ പോകണമല്ലോ. കൊള്ളാൻ പോലെ പൊളി സാധനം. ഇത് ടീച്ചേഴ്സ് ഹോസ്റ്റൽ ഹോസ്റ്റലാണേ. നമ്മൾ ഏകദേശം കോയൂർ കഴിഞ്ഞ് ഒരു ക്രിസ്ത്യൻ ചർച്ചൊക്കെ കാണാം. ഈ ചർച്ചൊന്നും പോയിട്ടില്ല, ചർച്ചൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു പാണാമ്പറ വളവുണ്ട്, ഇതിന് ജഗതി വളവ് എന്നൊക്കെ പറയട്ടോ. കാരണം പണ്ട് ജഗതിക്ക് നടൻ ജഗതിക്ക് ആക്സിഡൻ്റ് ആയ സ്ഥലമാണ് ഇവിടെ. ഈ വളവ് നിർത്തിക്കാണ്ട് കേട്ടോ ആ സൈഡാണോ, ഈ വളവ് നിർത്തിക്കാണ്ട് നേരെ ആ സൈഡിൽ കൂടെ കേട്ടോ റോഡ് പോകുന്നത്. ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അവിടെ ഖബറൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് കൂടാണ് ഈ റോഡ് പോകുന്നത്. നമ്മൾ ചേളാരിക്കടുത്തെത്താനായി. അപ്പോൾ റോഡിൻ്റെ വീതി കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുണ്ടേ. റോഡിൻ്റെ വീതി അപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡിലായിട്ട് റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് പുതിയ റോഡ് വരുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വിക്ടറി ആളില്ല എം ഡി എസ്പിരേഷൻ തട്ടിക്കല്ലേ വണ്ടി നോക്കി കാണാൻ വയ്യാവുന്നു. ഓ അടിപൊളി. അതെ ഈ മരം കണ്ടോ ഗൈസ്, മരം ഈ മരമൊക്കെ ഈ വിഷ്വലൊക്കെ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊന്നും കാണാൻ കഴിയൂലേ. പിന്നെ ചേളാരിക്കടുത്തെത്തി നമ്മൾ. ചേളാരി കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേളാരി കയറ്റം കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംസ്ഥ കാണാൻ പറ്റും. സംസ്ഥൻ്റെ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങൊക്കെ പൊളിക്കാനുള്ളതാണ്, ഇതിൻ്റെ ഇതൊക്കെ പൊളിച്ചു പോകും. ഇതൊന്നും ഇനി കാണാൻ പറ്റുന്നതല്ല കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ ഇതിൻ്റെ ഫ്രണ്ടേജൊക്കെ പൊളിച്ചുകള്. ഇതൊക്കെ പുതിയ പുതിയ ബിൽഡിങ്. എത്ര ബിൽഡിംഗ് ആണോ കാറിലാണ് പൊളിച്ചോണ് കേട്ടോ. ഇവിടെ ഒക്കെ പൊളി എടുക്കുന്നുണ്ട്, ഇതൊക്കെ പൊളി എടുക്കണേ. ഇതാണ് സംസ്ഥാന്റെ ഓഫീസ് കേട്ടോ, സംസ്ഥാന്റെ ഹെഡ് ഓഫീസാണിത് ചേളാരി. അത് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ മാറ്റുന്നുണ്ട് തോന്നുന്നുണ്ട്. ചേളാരിക്ക് വേറൊരു പ്രത്യേകത ഉണ്ടേ. നമ്മളെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് എയർപോർട്ട് വന്നൊരു സ്ഥലമാണ് ചേളാരി. ഇവിടെ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്കും എയർപോർട്ട് വന്നിരുന്നത്, പണ്ടത്തെ എയർപോർട്ട് കേട്ടോ. ഇറന്ന് മറ്റേ ഫ്ലൈറ്റ് വിഗൊക്കെ ചെയ്ത് തോന്നുന്നുണ്ട് അല്ലേ. ഇന്ന് അങ്ങനത്തെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ആരോ പറഞ്ഞ് കേട്ടുകണ് ഞാൻ. ഇവിടെ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് കുറച്ച് പോവും. ഈ ഗ്യാസിൻ്റെ ഫ്രണ്ടേജ് കുറച്ച് പോവും. എത്ര എത്ര പുതിയ ബിൽഡിംഗ് ആണോ പൊളിച്ചിട്ടത്. അങ്ങനെ ചേളാരിയിൽ നിന്ന് പരപ്പനങ്ങാടി പോണ റൂട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് നമ്മൾ ഏകദേശം. ഈ ബിൽഡിങ്ങൊക്കെ പൊളിക്കാനുള്ളതാണേ, ഇതൊക്കെ പൊളിച്ചു പോവും. വൺ ഡേ ചമ്രവട്ടം പരപ്പനങ്ങാടി തൃശ്ശൂർ. നമുക്ക് പരപ്പനങ്ങാടി വഴി ഗുരുവായൂർ പോണ റോഡാണേ ഇത്. ഈ കാണുന്നത് അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പൊളിച്ചു. അതിഫേത്ത് എന്താ ഇത് ഇവിടെ ശരി ഇങ്ങനെ ശരിയാക്കി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ചേളാരിക്കടുത്തേ, ചേളാരി കേട്ടോ, ചേളാരിക്കടുത്ത് ഇതാ അവിടെ ബ്രിഡ്ജിൻ്റെ പണി എടുക്കുന്നുണ്ട്. അതപ്പുറത്ത് ഇതെന്താ സാധനം നോക്ക്, ഇത് കൊള്ളാം പൊളി സാധനം അല്ലേ. ഇതെന്താ കോൺക്രീറ്റ് മെഷീനാണ്, അതായത് കോൺക്രീറ്റ് കൊയ്ക്കുന്ന ഒരു മെഷീൻ ഇല്ലേ അല്ല ഒരു വണ്ടി. ആ വണ്ടിയിൽ നിന്ന് ഈ സാധനം ഫിറ്റ് ചെയ്ത് കണ്ട് യു ടൈപ്പിൽ അതിൽ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അത്തം ഭായി കത്തം അത്തം ഓക്കെയാ ഏനേ ഏ ബ്രിഡ്ജ് വരാണ് കേട്ടോ. ഇതിൽ കൂടെ അപ്പുറത്ത് ചമ്രവട്ടം പരപ്പനങ്ങാടി പോയ ചമ്രവട്ടം ഗുരുവായൂർ റോഡാണ്.
ഇത് നേരെ തൃശ്ശൂർ റോഡ്, അങ്ങനെ ഇവിടുന്ന് സ്പിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് കയറിയാണ്. ഇതിപ്പോ എന്തിനായതിനാ പഠിച്ചറപ്പിന് അറിയാം. ഒരു ബെൻസ് പാഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ പണ്ടൊരു സ്കൂളായിരുന്നു കേട്ടോ, ചെറിയൊരു എൽ പി സ്കൂളായിരുന്നു ഇവിടെ. അത് പൊളിച്ചിട്ടാണ് ഇവിടെ എന്താ പറയുക ഈ ഗ്രാനൈറ്റ് ഇതിൻ്റെയൊക്കെ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത്. അതിന് ശേഷം അതൊക്കെ പൊളിച്ചു പോകാനാണ്. തട്ടിക്കല കേട്ടോ ഇവരാരി റോഡ്. പിന്നെ നമുക്ക് ഫുള്ള് നോക്കിയാൽ ഫുള്ളങ്ങോട്ട് കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറയും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് ഭാഗങ്ങൾ പൊളിച്ചു പോയിട്ടുണ്ട്. പിന്നെ പഠിക്കുന്നതാ നേരെ തന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടും ഇവിടെ വർക്ക് കൺസ്ട്രക്ഷൻ വടക്ക് നടക്കുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ ബ്രിഡ്ജാണ് വരുന്നത് കേട്ടോ. പഠിക്കുന്ന ചേടാനോട്ട് ബ്രിഡ്ജാണ് വരുന്നത് തോന്നുന്നുണ്ട്. മരം ഒരു മരം, അതില്ലെങ്കിൽ ഭയങ്കര ഡാർക്കാണ്. ഇതവിടെ പഠിക്കലി ബ്രിഡ്ജിൻ്റെ പണി ഏകദേശം, നമ്മൾ ചേളാരി കണ്ട ബ്രിഡ്ജ് തന്നെയാണ് ഇവിടെ വരുന്നു. ഈ ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ ഏകദേശം ഫില്ലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അണ്ടർപാസ് ഉണ്ടാകും ചാൻസ് ഉണ്ട് അല്ലേ. അണ്ടർപാസ് ഉണ്ടാകും ചാൻസ് ഉണ്ട്. ഇത് കണ്ടാവും ബിൽഡിങ്ങൊക്കെ പൊളിച്ചു പോയിട്ടോ. ബിൽഡിങ്ങൊക്കെ പൊളിച്ചു പോയേ. എത്ര റുപ്യൻ്റെ സാധനം പൊളിച്ചു പോയി അല്ലേ. ഇതുണ്ടോ ഈ റൈഡ്, ഈ സൈഡിലൊന്നും ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാനത് അപ്പുറത്തെ സൈഡ് മൊത്തം എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ടേണിംഗ് ആണ്. കൺസ്ട്രക്ഷൻ ഫുൾ ഓൺ, കൺസ്ട്രക്ഷൻ ഫുൾ ഓൺ വർക്ക്. ഇപ്പോൾ നമ്മൾ ഏകദേശം വെളിമുക്കെത്താനായിട്ടുണ്ട്. വെളിമുക്ക് എന്താ പറയുക പൊളിച്ചു പോയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് അവിടെ തന്നെ ഉണ്ട്, ഒന്നും ചെയ്തില്ല. ഇതുണ്ടോ പഴയ ബിൽഡിംഗ് ആട്ടോ, പണ്ടത്തെ ബിൽഡിംഗ്. അതൊക്കെ അവിടെ തന്നെ ഉണ്ടേ. പക്ഷെ അതിന് വേണ്ടിയിട്ട് വന്ന പുതിയ സ്ഥാപനങ്ങളായിരുന്നു ഇപ്പുറത്ത് വീട്ടിൽ. അതൊക്കെ ഒളിച്ചു പോയി. വെളിമുക്കിലെത്താൻ നേരത്തെ ഫുള്ള് ലെഫ്റ്റ് സൈഡിലാണ് പൊളിച്ചു പോയിട്ടുള്ളത്. ഇതൊക്കെ പൊളിക്കണമല്ലോ, ഈ വലിയ ബിൽഡിങ്ങൊക്കെ അല്ലേ. ഇതുണ്ടോ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി ആ ബസ് നിർത്തിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗവും അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗവും കട്ട് ചെയ്ത് പോകും. ആ പൊളിക്കുന്നുണ്ടല്ലോ അവിടെ. ഇവിടെ കണ്ടോ ഫുള്ള് ശൂന്യത, നിശ്ചലമായി. വരൊക്കെ പൊളിക്കണ്ട്. ഗ്രാമപഞ്ചായത്താലേ അല്ലല്ല, അതൊക്കെ പൊളിക്കണ്ട്. പൊളിച്ചോട്ടെ, നല്ലതാ. ബിൽഡിങ്ങൊക്കെ പോവാളാണ്. ഈ മരത്തിൻ്റെ കരാലേക്ക് ഇവിടെ നമ്മൾ യൂസ് ഡോട്ടർസിൻ്റെ വീഡിയോ ചെയ്തില്ലായിരുന്നു വെളിമുക്കിലെ ആ സ്ഥാപനമായിട്ടത്. നമ്മൾ വന്ന് വന്ന് തലപ്പാറക്കടുത്തെത്തിയേ. തലപ്പാറക്കടുത്ത് രണ്ട് സൈഡും ഒരേപോലെ പോയിട്ടുണ്ട്, ഒരു രണ്ട് വരി മാത്രം. ഇപ്പോൾ റോഡിൻ്റെ വലുപ്പം എന്താവും അല്ലേ. ഫ്യൂഷൻ ക്രാഷ് പോണ ഏരിയ കേട്ടോ. നല്ല ബൈക്കോ തട്ടും. തലപ്പാറ പമ്പ്, തലപ്പാറ പമ്പ് എത്തി. തലപ്പാറ പമ്പിൻ്റെ അടുത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടന്നിരുന്നു. ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ. പിന്നെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അണ്ടർപാസിൻ്റെ പണിയെടുക്കുന്നുണ്ട് ഇപ്പുറത്ത് തലപ്പാറ. ഇത് ജംഗ്ഷനാണ്, നമ്മൾ ചെമ്മാട് തിരുരങ്ങാടിയൊക്കെ പോകുന്ന റോഡാണ് ഇവിടുന്ന് റൈറ്റ് സൈഡുള്ളത്. ഈ സൈഡിൽ അണ്ടർപാസിൻ്റെ പണിയെടുക്കുന്നുണ്ട് ഈ സൈഡ് മൊത്തം. പിന്നെ ഇവിടുന്ന് തലപ്പാറൊക്കെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന ടൈമിൽ ഫുള്ള് പാടാട്ടോ. പാടം ഫുള്ള് നികത്തിയിട്ടാണ് ഇവിടെ റോഡ് വരുന്നത്. കാക്കഞ്ചേരി മുതൽക്ക് ചേളാരി തലപ്പാറ വരെയുള്ള വിഷ്വലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് NH 66 എന്താ പറയുക അപ്ഡേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ഒട്ടനവധി എന്താ പറയുക ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് എന്താ പറയുക പുതിയ റോഡിനുള്ള തയ്യാറെടുപ്പ്. കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെയുള്ള ഒരു 600 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ന് ഈ ഹൈവേ വരാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൽ ചെറിയൊരു ഭാഗം കേട്ടോ, ഒരു 5 കിലോമീറ്ററിൻ്റെ ചുവട്ടിൽ നമ്മളിത് കാണിച്ചു തന്നിട്ടോളും. അപ്പം എന്താ പറയുക നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അപ്ഡേഷൻ ചാനലിലൂടെ കാണിക്കുന്നതാണ്. അപ്പം സപ്പോർട്ട് ചെയ്യണം, എന്നാലും മാത്രമേ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. നിങ്ങൾക്ക് വേണ്ടൊക്കെ കാട്ടി കുട്ടികളെ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം സപ്പോർട്ട് കേട്ടോ, സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും വി ആർ സൈനിങ് ഔട്ട്.